സിജി ബിജൂസ് അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മലയാളം വൊക്കാബുലറി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം തേന്മാവ് എന്ന് പറഞ്ഞതിന് പര്യായ പദങ്ങൾ ചൂതം, രസാലം, സാലം ഒന്ന് ഞാൻ പറയുമ്പം എന്നോടൊപ്പം തന്നെ പറഞ്ഞു നോക്കണം. അങ്ങനെയാണ് മലയാളം വൊക്കാബുലറി നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും സിമ്പിൾ ടിപ്പ് എന്ന് പറയുന്നത്. പറയുമ്പം നമ്മളോടൊപ്പം തന്നെ പറഞ്ഞു നോക്കണം. നിങ്ങൾ വീട്ടിൽ ഇരുന്നിട്ട് ഒന്നുകിൽ മനസ്സിൽ പറയുക, ഉറക്കെ പറയാൻ പറ്റുന്നവരാണെങ്കിൽ ഉറക്കെ തന്നെ പറയണം. ചൂതം, രസാലം, സാലം. തേന്മാവാണെങ്കിൽ ചൂതം, രസാലം, സാലം. ഈ സാലം ഇങ്ങനെ അപ്പുറത്തുണ്ടല്ലോ, അതിൻ്റെ ലെഫ്റ്റിൽ ഒരു രസമായിട്ട് മതി. തേന്മാവ്, ചൂതം, രസാലം, സാലം. വളയാണെങ്കിലോ കങ്കണം, കടകം, വലയം. വളയാണെങ്കിൽ വലയം എന്ന് പറയാം, കടകം എന്ന് പറയാം, കങ്കണം എന്ന് പറയാം. ഓക്കെ, കങ്കണം, കടകം, വലയം. ഇനി കഴുതയാണെങ്കിലോ ഗർദ്ധഭം, ബാലേയം, ഖരം. പറഞ്ഞു നോക്കാം, കഴുത, ഗർദ്ധഭം, ബാലേയം, ഖരം. അസ്ഥിയാണെങ്കിലോ കർക്കരം, എല്ല്, കീകസം. കീകസം എന്ന് പറഞ്ഞാൽ അസ്ഥിയാണ്, എല്ലെന്ന് പറഞ്ഞാലും അസ്ഥി. കർക്കടം അല്ല, കർക്കരം അസ്ഥിയാണ്. അപ്പോൾ നോക്കാം, തേന്മാവ്, ചൂതം, സാലം, രസാലം കിട്ടുമല്ലോ. വള, വലയം, കടകം, കങ്കണം. വള, കങ്കണം, കടകം, വലയം. കഴുത, ഗർദ്ധഭം, ബാലേയം, ഖരം. ഗർദ്ധഭം, ബാലേയം, ഖരം. അസ്ഥി, കർക്കരം, എല്ല്, കീകസം. കർക്കരം, എല്ല്, കീകസം. ഇനി നമുക്ക് ഒരു ശൈലിയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ടല്ലോ. അപ്പോൾ നോക്കാം, തൊമ്മനു പോയാൽ തൊപ്പിപ്പാള. അതായത് നിസ്സാരന്മാർക്കുണ്ടാകുന്ന നഷ്ടം നിസ്സാരം. തൊമ്മനു പോയാൽ തൊപ്പിപ്പാള, നിസ്സാരന്മാർക്കുണ്ടാകുന്ന നഷ്ടം നിസ്സാരം. കൊണ്ട കെട്ടുക എന്ന് പറഞ്ഞാൽ മൂടി വെക്കുക എന്നിട്ടാണ്. കൊണ്ട കെട്ടുക, മൂടി വെക്കുക. കൊണ്ട കെട്ടുക, മൂടി വെക്കുക. പനിച്ചൂട് പരിധിവിട്ട ശോഭം എന്നിട്ടാണ്. പനിച്ചൂട് പരിധിവിട്ട ശോഭം എന്നാണ്. പടം കാട്ടുക, പറഞ്ഞു ചതിക്കുക. പടം കാട്ടുക, പറഞ്ഞു ചതിക്കുക. പത്താം വകുപ്പ് കേട്ടുകേൾവിയില്ലാത്തത്. പത്താം വകുപ്പ് കേട്ടുകേൾവിയില്ലാത്തത്. തൊമ്മനു പോയാൽ തൊപ്പിപ്പാള, നിസ്സാരന്മാർക്കുണ്ടാകുന്ന നഷ്ടം നിസ്സാരം ആണ്. കൊണ്ട കെട്ടുക, മൂടി വെക്കുക. പനിച്ചൂട് പരിധിവിട്ട ക്ഷോഭം. പടം കാട്ടുക, പറഞ്ഞു ചതിക്കുക. പത്താം വകുപ്പ് കേട്ടുകേൾവി ഇല്ലാത്തത്. തൊമ്മനു പോയാൽ തൊപ്പിപ്പാള, നിസ്സാരന്മാർക്കുണ്ടാകുന്ന നഷ്ടം നിസ്സാരം. കൊണ്ട കെട്ടുക, മൂടി വെക്കുക. പനിച്ചൂട് പരിധിവിട്ട ക്ഷോഭം. പടം കാട്ടുക, പറഞ്ഞു ചതിക്കുക. പത്താം വകുപ്പ് കേട്ടുകേൾവി ഇല്ലാത്തത്. പത്താം വകുപ്പ് കേട്ടുകേൾവി ഇല്ലാത്തത്. പടം കാട്ടുക, പറഞ്ഞു ചതിക്കുക. പനിച്ചൂട് പരിധിവിട്ട ക്ഷോഭം. കൊണ്ട കെട്ടുക, മൂടി വെക്കുക. തൊമ്മന് പോയാൽ തൊപ്പിപ്പാള, നിസ്സാരന്മാർക്കുണ്ടാകുന്ന നഷ്ടം നിസ്സാരം. അടുത്തത് പൂങ്കുല എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പര്യായ പദമാണ്. വല്ലരി, മഞ്ചരി, സ്തബകം, ഗുച്ഛകം. എന്തൊക്കെയാണ്? വല്ലരി, മഞ്ചരി, സ്തബകം, ഗുച്ഛകം, പൂങ്കുല. വല്ലരി, മഞ്ചരി, സ്തബകം, ഗുച്ഛകം. ആഢ്യനാണെങ്കിലോ ധനവാൻ എന്ന് പറയും, പ്രഭു എന്ന് പറയും, ശ്രേഷ്ഠൻ എന്ന് പറയും. ആഢ്യൻ, ധനവാൻ, പ്രഭു, ശ്രേഷ്ഠൻ. കിണറാണെങ്കിലോ കൂപം, ആപീനം, ശുഭം, അന്തു. എന്തൊക്കെയാണ്? അന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണർ എന്നിട്ടാണ്. അന്തു എന്ന് പറഞ്ഞാൽ കിണർ. കൂപം, ആപീനം, ശുഭം. കൂപം, ആപീനം, ശുഭം, അന്തു. വൃക്ഷം, പാദപം, തരു, വിടബി. വൃക്ഷം, പാദപം, തരു, വിടബി ആണ്. ചെന്നായാണെങ്കിലോ മൃഗം, കോകം, ഈഹാമൃഗം. മൃഗം എന്ന് പറയാം, കോകം എന്ന് പറയാം, ഈഹാമൃഗം. ഇത് ഇച്ചിരി ടൈറ്റാണ്. പൂങ്കുല, വല്ലരി, മഞ്ചരി, സ്തബകം, ഗുച്ഛകം. ആഢ്യൻ, ശ്രേഷ്ഠൻ, പ്രഭു, ധനവാൻ. കിണർ, കൂപം, ആപീനം, ശുഭം, അന്തു. ആൻഡ് വൃക്ഷം എന്താണ്? പാദപം, തരു, വിടബി. വിടബി ചെന്നായ്, മൃഗം, കോകം, ഈഹാമൃഗം. ചെന്നായ്, മൃഗം, കോകം, ഈഹാമൃഗം. പാദപം, തരു, വിടബി വൃക്ഷം. കൂപം, ആപീനം, ശുഭം, അന്തു. ശ്രേഷ്ഠൻ, പ്രഭു, ധനവാൻ. ആഢ്യൻ,
വല്ലരി മഞ്ചരി സ്തബകം ഗുച്ഛകം പൂങ്കുല വല്ലരി മഞ്ചരി സ്തബകം ഗുച്ഛകം പൂങ്കുല ആഢ്യൻ ശ്രേഷ്ഠൻ പ്രഭു ധനവാൻ കിണർ കൂപം ആബീനം ശുഭം അന്തു വൃക്ഷം പാദപം തരു വിടവി ചെന്നായ് മൃഗം കോകം ഈഹാമൃഗം. ഇനി ഓപ്പോസിറ്റ് ആണ്, ഭൂമിയുടെ ഓപ്പോസിറ്റ് ആണ് ഭുജ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഓപ്പോസിറ്റ് എന്താണ്? ഭുജ എന്നിട്ടാണ്. ദുഷ്ടു എന്ന് ചോദിക്കുമ്പോൾ സുഷ്ടു എന്നിട്ടാണ്. ദുഷ്ടു സുഷ്ടു. മൂപ്പീന്ന് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, മൂപ്പീന്ന്, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇളമീന്ന്. മൂപ്പീന്നിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇളമീന്ന്. നിര്യാത ഓപ്പോസിറ്റ് നിര്യാതയായി എന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ അതാണ് അയാത എന്ന് പറഞ്ഞത്. നിര്യാത അയാത, നിര്യാത അയാത. ആത്മനിഷ്ഠ വസ്തുനിഷ്ഠ, ആത്മനിഷ്ഠ ഓപ്പോസിറ്റ് വസ്തുനിഷ്ഠ. സദ്ദേയം ഓപ്പോസിറ്റ് അദ്ദേയം എന്നാണ്. രോഹം എന്താണ്? അവരോഹം എന്നാണ്. രോഹം അവരോഹം. അദ്ദേയം സദ്ദേയം. വസ്തുനിഷ്ഠ ആത്മനിഷ്ഠ, അയാത നിര്യാത, ഇളമീന് മൂപ്പീന്, ദുഷ്ടു സുഷ്ടു. ഭൂമി ഭുജ, ഭൂമി ഓപ്പോസിറ്റ് ഭുജ. ദുഷ്ടു സുഷ്ടു, ഇളമീന് മൂപ്പീന്, അയാത നിര്യാത, വസ്തുനിഷ്ഠ ആത്മനിഷ്ഠ, അദ്ദേയം സദ്ദേയം, രോഹം അവരോഹം. അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റഡി പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യുക. ടെലഗ്രാമിലാണ് കോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഓൾമോസ്റ്റ് എല്ലാമായിട്ട് ബന്ധപ്പെട്ട് 2024 എൽ ഡി സി റിലേറ്റ് ചെയ്തിട്ടുള്ളതും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ബി ഡി ഒ പ്രിലിംസ്, അതായത് ഡിഗ്രി ലെവൽ മെയിൻസ്, ഡിഗ്രി മെയിൻസ്, പിന്നെ എന്താണ് 10th ലെവൽ പ്രിലിംസ്, മെയിൻസ് ആൻഡ് LPUP, ഈ നാല് കോഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾക്കിപ്പം അവൈലബിൾ ആണ്. അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തുകൊള്ളുക. എല്ലാത്തിനും മാക്സിമം ഇത്ര റേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം കോഴ്സ് നിങ്ങൾക്ക് ആ ഒരു എക്സാമിൻ്റെ ഡേറ്റ് വരെ വാലിഡിറ്റി ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പം ശരി, ബൈ, താങ്ക് യു.